ോർണിംഗ് ഫ്രണ്ട്സ് നൌ വി ആർ ലേണിംഗ് ചാപ്റ്റർ നമ്പർ സിക്സ് ദാറ്റ് ഇസ് സ്റ്റാഫിംഗ് ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ഓൾറെഡി ലേൺഡ് ദ മീനിങ് ഓഫ് സ്റ്റാഫിംഗ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് ഓൾസോ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് വൈ ലേണിംഗ് ദ സ്റ്റാഫിംഗ് പ്രോസസ് വി ഹാവ് ഓൾറെഡി ലേൺഡ് ദ ടേം റിക്രൂട്ട്മെന്റ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ബിസിനസ് സ്റ്റഡീസിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ് ഓർമ്മയുണ്ടോ എല്ലാവർക്കും ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിച്ചു വിചാരിക്കട്ടെ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് സ്റ്റാഫിങ്ങിൻ്റെ മീനിങ് അതുപോലെ സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം പ്രത്യേകതകൾ എന്നിവയൊക്കെ വിശകലനം ചെയ്ത് പഠിച്ചു അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് സ്റ്റാഫിങ് ആസ് എ പ്രോസസ് അതെ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിങ് ഇതിനെപ്പറ്റി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി നൗ വി ക്യാൻ ഡിസ്കസ് ദ വാരിയസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ബിഫോർ ദാറ്റ് വി ഷുഡ് റീക്കളക്ട് ദ മീനിങ് ഓഫ് ദ ടേം റിക്രൂട്ട്മെൻറ്റ് ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് എന്ന ടോപ്പിക് അതായത് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പഠിച്ച റിക്രൂട്ട്മെൻറ്റ് എന്ന പ്രോസസ്സ് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് റിക്രൂട്ട്മെൻറ്റും അതുപോലെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റും അത് അത് പഠിക്കുന്നതിന് മുമ്പ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്താണ് എന്നുള്ള ഒന്ന് കളക്റ്റ് ചെയ്യാം ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാം എന്തായിരുന്നു റിക്രൂട്ട്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് റിക്രൂട്ട്മെൻറ്റ്

നമ്മുടെ ജോലി ഒഴിവിലേക്ക് സ്ഥാപനത്തിൽ ജോലി ഒഴിവിലേക്ക് അപേക്ഷ കൊടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഉറവിടങ്ങളെപ്പറ്റി ചിന്തിക്കാം റിക്രൂട്ട്മെൻറ് പ്രോസസ്സ് എന്താണ് എന്ന് നമ്മൾ വിശദമായി റിക്രൂട്ട്മെൻറ്റ് എന്ന പ്രക്രിയ എന്താണ് നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചു ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഈസ് ടു അട്രാക്റ്റ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് വിത്ത് നെസസറി ക്വാളിഫിക്കേഷൻസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്കറിയാം എന്തായിരുന്നു സ്ഥാപനത്തിലെ ജോലി ഒഴിവിലേക്ക് മാക്സിമം യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ കൊണ്ട് അപേക്ഷ സമർപ്പിക്കലാണ് റിക്രൂട്ട്മെൻറ്റെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി സ്ഥാപനത്തിൽ ജോലി ഒഴിവുള്ള വിവരം നമ്മൾ ആളുകളെ അറിയിക്കണം അതിനുവേണ്ടി സാധാരണയായി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോമൺലി യൂസ്ഡ് മെത്തേഡെന്ന് പറഞ്ഞു അഡ്വെർടൈസ്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ്സ് ആർ കോമൺലി യൂസ്ഡ് ദാറ്റ് ഈസ് അഡ്വെർടൈസ്മെൻ്റ് ഇൻ ന്യൂസ് പേപ്പർ മീഡിയ വെബ്സൈറ്റ് എക്സെട്ര പരസ്യങ്ങളിലൂടെയാണ് പത്രത്തിലും അതുപോലെ വിവിധ വിഷ്വൽ മീഡിയാസിലും ഓൺലൈനിലൂടെ വെബ്സൈറ്റിലൂടെയൊക്കെ പരസ്യങ്ങൾ നൽകിക്കൊണ്ടാണ് സ്ഥാപനത്തിൽ ജോലി ഒഴിവ് നമ്മൾ ആളുകളെ അറിയിക്കുക ഈ വിവരം അറിയുന്ന ആൾക്കാർ നമ്മൾ നിർദ്ദേശിച്ച യോഗ്യതയുള്ള വ്യക്തികൾ സ്ഥാപനത്തിലേക്ക് അപേക്ഷ തെരി അപേക്ഷ കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇന്നത്തെ ബിസിനസ് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് സോഴ്സസ് ഓഫ് ആണ് അത് പഠിക്കുന്നതിന് മുമ്പ് മുന്നോടിയായി നമ്മൾ റിക്രൂട്ട്മെന്റിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ മീനിങ് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയി നോക്കിയതാണ് ഇനി ഇന്നത്തെ ടോപ്പിക്ക് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ദർ ആർ ടു സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെന്റിന് പ്രധാനമായും രണ്ട് സോഴ്സുകളാണുള്ളത് ദർ ആർ ടു സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ദാറ്റ് ഈസ് ഇൻറ്റേണൽ റിക്രൂട്ട്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് പ്രധാനമായും രണ്ട് സോഴ്സുകളാണ് ഇന്റേണൽ റിക്രൂട്ട്മെൻറ്റും എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റും ആഭ്യന്തര ഉറവിടങ്ങളും ബാഹ്യ ഉറവിടങ്ങളും ഫസ്റ്റ് വി വിൽ സി ഇന്റേണൽ റിക്രൂട്ട്മെൻറ്റ് എന്താണ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റെന്ന് നോക്കാം രണ്ട് ഉറവിടങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു ഇന്റേണൽ റിക്രൂട്ട്മെൻറ്റും എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റും ആഭ്യന്തര ഉറവിടങ്ങളും ബാഹ്യ ഉറവിടങ്ങളും അതിൽ ആദ്യം ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റെന്നാണ് നോക്കാം ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതിൽ ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ആഭ്യന്തര ഉറവിടം അണ്ടർ ദിസ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് the vacant job positions are filled within the organization. നമ്മുടെ സ്ഥാപനത്തിലെ ജോലി ഒഴിവിലേക്ക് ആളുകളെ കണ്ടെത്തുന്നത് നിലവിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗ നിലവിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് തന്നെയാണെങ്കിൽ അത്തരത്തിൽ ആളുകളെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ആഭ്യന്തര റിക്രൂട്ട്മെൻറ്റിലൂടെ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അഥവാ ആഭ്യന്തര റിക്രൂട്ട്മെന്റിലൂടെ ഒഴിവുള്ള തസ്തികയിലേക്ക് സ്ഥാപനത്തിനകത്തുള്ള യോഗ്യതയുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നു ചില സ്ഥാപനങ്ങളിൽ ജോലി ഒഴിവ് നികത്തുന്നതിനായി സ്ഥാപനത്തിലെ യോഗ്യതയുള്ളവരെ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ അതിനെയാണ് ആഭ്യന്തര ഉറവിടം എന്ന് പറയുന്നത് ഇതിന് പ്രധാനമായും ഈ ഈ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന് കുറേ അധികം ഗുണങ്ങളുണ്ട് എന്നു പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ നയം അവിടെ വരുന്ന ജോലി ഒഴിവുകളിലേക്ക് ആ സ്ഥാപനത്തിൽ നിലവിലുള്ളവരെ തന്നെയാണ് പരിഗണിക്കുന്നത് എന്നാണെങ്കിൽ അവിടെ നിലവിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ ആത്മവിശ്വാസവും അതുപോലെ അവരുടെ കാര്യക്ഷമതയും അതുപോലെ അവരുടെ ജോബ് സെക്യൂരിറ്റി ഫീലിംഗ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വർദ്ധിപ്പിക്കാൻ അത് കാരണമാവും അതുകൊണ്ട് തന്നെ ഇൻറ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട സ്ഥാപനത്തിനും നിലവിൽ നിലവിലുള്ള ജീവനക്കാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു സോഴ്സ് ഓഫ് ആണ് ഇന്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്തായിരുന്നു ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് മീൻസ് അണ്ടർ ദീസ് റിക്രൂട്ട്മെന്റ് ജോബ് വേക്കൻസീസ് ആർ ഫിൽഡ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ സ്ഥാപനത്തിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് തന്നെ ജോലി ഒഴിവ് നികത്തുകയാണെങ്കിൽ അതിനെയാണ് ആഭ്യന്തര ഉറവിടം അല്ലെങ്കിൽ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സോഴ്സേസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അണ്ടർ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ജോബ് വേക്കൻസീസ് ആർ ഫിൽഡ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ സ്ഥാപനത്തിൽ വരുന്ന ജോലി ഒഴിവ് സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന ജോലി ഒഴിവ് പുറമെ നിന്ന് ആളുകളെ കണ്ടെത്തി ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് വൈഡ് ചോയ്സ് ആൻഡ് ബ്രിങ് ന്യൂ ബ്ലഡ് ഇൻ ടു ഓർഗനൈസേഷൻ ഇങ്ങനെ പുറമേ നിന്ന് ആളുകളെ കണ്ടെത്തി ജോലി ഒഴിവ് നികത്തുകയാണെങ്കിൽ സ്വാഭാവികമായും വൈഡ് ചോയ്സ് ഉണ്ടാവും കുറേ ആളുകളിൽ നിന്ന് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണത് ഇൻ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ജീവനക്കാരിൽ നിന്ന് യോഗ്യരായ ആളുകളെ ഉപയോഗിച്ച് യോ ഒഴിവ് നികത്തുന്നതാണ് നികത്ത് നികത്തുകയാണ് ഇൻറ്റേർണൽ സോഴ്സ് എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലെ ജോലി ഒഴിവിലേക്ക് ഫോർ എക്സാമ്പിൾ ഒരു മാനേജറുടെ പോസ്റ്റാണ് ഒഴിവെങ്കിൽ ആ മാനേജറുടെ പോസ്റ്റിലേക്ക് ആളുകളെ കണ്ടെത്തുന്നത് പുറമേ നിന്നാണ് അപ്പോൾ അവിടെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ച യോഗ്യതയുള്ള ഒരുപാട് ആൾക്കാർ ആളുകൾ യോഗ്യതയുള്ളവർ പുറമേ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആളുകളിൽ നിന്ന് വൈഡ് ചോയ്സിൽ നിന്ന് നമുക്ക് ബെസ്റ്റായിട്ടുള്ള ആളിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും ഇതാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ടു ടൈപ്സ് ദർ ആർ ടു ടൈപ്സ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇന്റേണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓക്കെ വി വിൽ സ്റ്റഡി ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലും ഏതൊക്കെ വഴികളിലൂടെയാണ് ഇന്റേണലിലും എക്സ്റ്റേണലിലും ആൾക്കാരെ കണ്ടെത്തുന്നത് എന്ന് നോക്കാം ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആർ transfer and promotion there are only two ways in internal recruitment transfer and uh, promotion different ways of external recruitment are there are so many ways direct recruitment casual callers advertisement employment exchange campus recruitment placement agencies labor contractors recommendations web publishing itray വഴികളിലൂടെയാണ് എക്സ്റ്റേണൽ സോഴ്സിലൂടെയാണ് ആളുകളെ കണ്ടെത്തുന്നത് എങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുക ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇൻറ്റേർണൽ സോഴ്സിൻ്റെയും എക്സ്റ്റേണൽ സോഴ്സിൻ്റെയും ഡിഫറെൻ്റ് സോഴ്സസ് ഏതൊക്കെയാണ് എന്ന് പോയിൻറ്റ്സ് മാത്രം കണ്ടു ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ ഒരു ചാർട്ട് കാണാം ആ ചാർട്ട് വളരെ നന്നായി മനസ്സിലാക്കി വെക്കണം സോഴ്സ് ഇൻ ദിസ് ക്ലാസ് വി വിൽ സ്റ്റഡി ഇൻറ്റേർണൽ സോഴ്സ് ഇൻ ഡീറ്റെയിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആഭ്യന്തര ഉറവിടത്തെക്കുറിച്ച് മാത്രം വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നു എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പഠിക്കും ലെറ്റ്സ് ഗോ ത്രൂ ദ ഇമ്പോർട്ടൻസ് സോഴ്സ് ഓഫ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെന്റ് ഇനി നമുക്ക് ഇൻറ്റേണൽ റിക്രൂട്ട്മെന്റിൻ്റെ വിവിധ വഴികളിൽ വിവിധ മെത്തേഡ്സ് ഡീറ്റെയിൽ ആയി പഠിക്കണം ഓക്കെ ഏതൊക്കെയായിരുന്നു ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ വിവിധ മാർഗങ്ങൾ ആഭ്യന്തര ഉറവിടത്തിലൂടെ ആളുകളെ കണ്ടെത്തുകയാണെങ്കിൽ ഏതൊക്കെ മാർഗമാണ് സ്ഥാപനം ഉപയോഗിക്കുക ആ ജോലി ഒഴിവ് നികത്താൻ ഒന്ന് ട്രാൻസ്ഫർ രണ്ടാമത്തത് പ്രമോഷൻ ഓക്കെ നെക്സ്റ്റ് വാട്ട് ഈസ് ട്രാൻസ്ഫർ വാട്ട് വാട്ട് ഈസ് മെൻ ബൈ ട്രാൻസ്ഫർ എന്താണ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ട്രാൻസ്ഫർ എന്ന മാർഗത്തിലൂടെ എങ്ങനെയാണ് ജോലി ഒഴിവ് ഉണ്ടാകുന്ന ജോലി ഒഴിവ് ജോബ് വാക്കൻസീസ് എങ്ങനെ ഫിൽ ചെയ്യും ഫില്ല് എന്ന് നോക്കാം യു മെൻറ്റ് ഹാവ് heard about transfer in your daily life daily life transfer okay we will discuss transfer in detail okay what is transfer you might have heard about transfer in your daily life it means shifting an employee from one job to another job or one department to another department without changing his salary status or responsibility. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫർ ഓഫ് എ ക്ലർക്ക് ട്രാൻസ്ഫർ ഓഫ് എ പേഴ്സൺ ഹു ഈസ് വർക്കിംഗ് ആസ് ക്ലർക്ക് ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച് ഓർ ട്രാൻസ്ഫർ ഓഫ് എ മാനേജർ ഓഫ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളിനെ ഒരു ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ക്ലർക്കിനെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മാനേജർ ആയിട്ടിരിക്കുന്ന വ്യക്തിയെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറാക്കി മാറ്റുകയോ ചെയ്യും സ്ഥലം മാറ്റം കൊടുക്കുകയോ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുക അപ്പം ട്രാൻസ്ഫർ മീൻസ് ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ഓർ വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ഹിസ് സാലറി സ്റ്റാറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷോർട്ടേജ് ഓഫ് എംപ്ലോയി ഇൻ വൺ ബ്രാഞ്ച് ക്യാൻ ഈസിലി ബി മെറ്റ് ഫ്രം അതർ ബ്രാഞ്ച് ട്രാൻസ്ഫർ ഈസ് എ ഹോറിസോണ്ടൽ മൂവ്മെൻറ്റ് ദറ്റ് മീൻസ് ഇറ്റ് ഗോസ് ഇൻ ദ സെയിം ലെവൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ ഒരു സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിൻ്റെ പല ബ്രാഞ്ചുകളിലുള്ള ജീവനക്കാരുടെ എണ്ണത്തിലൊരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ആളുകൾ കൂടുതലോ അല്ലെങ്കിൽ മറ്റൊരു ബ്രാഞ്ചിൽ ആളുകൾ കുറവോ ആണെങ്കിൽ കൂടുതലുള്ള സ്ഥലത്തുനിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് ആൾക്കാരെ സ്ഥലം മാറ്റി എല്ലാ ബ്രാഞ്ചുകളിലും ആവശ്യത്തിന് ആൾക്കാരുടെ എണ്ണം നിലനിർത്താൻ ആവശ്യത്തിന് ജോലിക്കാരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ എണ്ണം നിലനിർത്തിക്കൊണ്ടു പോവാൻ സ്ഥാപനത്തിന് സാധിക്കും അപ്പം ട്രാൻസ്ഫർ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റ് ഈസ് പ്രൊമോഷൻ പ്രൊമോഷൻ മീൻസ് ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ വിത്ത് ഇൻക്രീസ്ഡ് പേ സ്റ്റാറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ എക്സാമ്പിൾ പ്രൊമോഷൻ ഓഫ് എ പേഴ്സൺ ഹു ഈസ് വർക്കിംഗ് ആസ് ക്ലർക്ക് ടു ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫീസർ നിലവിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെ അക്കൗണ്ട് ഓഫീസറായിട്ട് ഉയർ സ്ഥാനക്കയറ്റം കൊടുക്കുക ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ മൂവ്മെന്റ് ദാറ്റ് മീൻസ് ഹിയർ എംപ്ലോയി മൂവ് ഫ്രം ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ ശമ്പളം പദവി ഉത്തരവാദിത്വം എന്നിവയിൽ മാറ്റത്തോടെ പ്രകടമായ മാറ്റത്തോടെ താഴ്ന്ന തസ്തികയിൽ നിന്നും ഉയർന്ന തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതാണ് പ്രമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ക്ലർക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ എന്ത് ചെയ്യുന്നു അക്കൗണ്ട്സ് ഓഫീസറായിട്ട് മാറ്റുന്നു അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജറായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ജനറൽ മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു ഇത്തരത്തിൽ ലോ ലോവർ പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ഹയർ പൊസിഷനിലേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്നതാണ് പ്രമോഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് മെറിറ്റ്സ് ഓഫ് ഇൻ്റർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഇതുവരെ എന്താണ് എന്നും ബട്ട് അത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻറ്റേർണൽ സോഴ്സ് എക്സ്റ്റേണൽ സോഴ്സ് ഇവയൊക്കെ കണ്ടു ഇൻറ്റേർണൽ സോഴ്സിൽ ഏതൊക്കെയാണ് എന്ന് കണ്ടു അതുപോലെ എക്സ്റ്റേണൽ സോഴ്സിൽ ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ആണ് സ്ഥാപനം ഉപയോഗിക്കുന്നതെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് ആളുകളെ കണ്ടെത്തുക എന്ന് നമ്മൾ കുറേ പോയിൻറ്സ് കണ്ടു ഇൻ്റർണൽ സോഴ്സിൻ്റെ വിവിധ മാർഗങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അതായത് ട്രാൻസ്ഫറിനെ കുറിച്ചും പ്രമോഷനെക്കുറിച്ചും അടുത്തത് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മെറിറ്റ്സും ആണ് ഏതൊരു കാര്യത്തിനും ഒരു കോയിന് രണ്ട് സൈഡ് ഉള്ളതുപോലെ ഏത് കാര്യത്തിനും കുറേ മേൽമകളും ഉണ്ടാവും കുറേ പരിമിതികളും ഉണ്ടാവും അതുപോലെ തന്നെ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആഭ്യന്തര ഉറവിടം ആണ് സ്ഥാപനം അതിൻ്റെ ജോലി ഒഴിവ് നികത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് എങ്കിൽ ആ കാര്യത്തിനും കുറേയധികം മേന്മകളും ഉണ്ട് അതുപോലെ തന്നെ പരിമിതികളും ഉണ്ട്

പ്രൊമോഷന് അവസരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതുകൊണ്ട് സ്വാഭാവികമായും ഓരോ ജീവനക്കാരനും അവരവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കും കാരണം സ്ഥാപനത്തിൽ പ്രമോഷൻ നൽകുന്നത് അവരവരുടെ കഴിവിൻ്റെ കാര്യക്ഷമതയുടെ ജീവനക്കാരുടെ കഴിവിൻ്റെ കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായും പ്രമോഷൻ ആഗ്രഹിക്കാത്ത ജീവനക്കാരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ആ പ്രമോഷന് വേണ്ടി പ്രമോഷൻ ലഭിക്കാൻ വേണ്ടി ഓരോരുത്തരും നല്ല രീതിയിൽ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പ്രചോദിതരാകും അപ്പോൾ അത് സ്ഥാപനത്തിനും നല്ലതാണ് അതുപോലെ തന്നെ എംപ്ലോയീസിനെ സംബന്ധിച്ചും നല്ലതാണ് അപ്പോൾ ആദ്യത്തെ മേൽമ ആദ്യത്തെ മെറിറ്റ് നമ്മൾ പറഞ്ഞത് ബെറ്റർ പെർഫോമൻസ് ഇൻറ്റേർണൽ സോഴ്സാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ സ്ഥാപനത്തിന് ഉണ്ടാകുന്ന ഒന്നാമത്തെ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട പ്രവർത്തനം എംപ്ലോയിസിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥാപനത്തിന് കിട്ടും എന്നുള്ളതാണ് ദൻ നെക്സ്റ്റ് പോയിൻ്റ് രണ്ടാമത്തെ മെറിറ്റ് മോർ റിലയബിൾ മെത്തേഡ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്തുകൊണ്ടും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ആശ്രയിക്കാവുന്ന ഒരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് മോർ മെത്തേഡ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ റിലയബിൾ ബിക്കോസ് ദ കാൻഡിഡേറ്റ്സ് ആർ ഓൾറെഡി നോൺ ടു ദ ദോം റിലയബിൾ മെത്തേഡ് എന്ന് പറയാൻ കാരണം ആശ്രയിക്കാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയാൻ കാരണം എംപ്ലോയീസ് എല്ലാം തന്നെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആൾക്കാരെ കണ്ടെത്തുന്നത് ഓർക്കണം അതുകൊണ്ട് ആ നിലവിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും തന്നെ സ്ഥാപനത്തിന് അറിയുന്നവരാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ മെത്തേഡ് റിലേയബിൾ ആണ് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് ഒരു ഒരു കാര്യം കൂടി നമുക്ക് പറയാവുന്നത് ദിസ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ ഏറ്റവും ലളിതമായ ഒരു രീതി ആണ് സോഴ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് കൂടി നമുക്ക് പറയാൻ പറ്റും രണ്ട് പോയിന്റ് നമ്മളിപ്പോൾ കണ്ടു മെറിറ്റ്സ് ഓഫ് മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ രണ്ട് പോയിന്റ് കണ്ടു ഒന്ന് ബെറ്റർ പെർഫോമൻസ് രണ്ടാമത്തത് മോർ റിലയബിൾ മെത്തേഡ് തേർഡ് മെറിറ്റ് ഓഫ് ഇന്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ടൂൾ ഓഫ് ട്രെയിനിങ് ടൂൾ ഓഫ് ട്രെയിനിങ് ട്രാൻസ്ഫർ ഈസ് ടൂൾ ഫോർ ട്രെയിനിങ് ദ എംപ്ലോയീസ് ടു പ്രിപ്പയർ ദം ഫോർ ഹയർ ജോബ്സ് കാൻഡിഡേറ്റ് സെലക്റ്റഡ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ നീഡ് നോട്ട് റിക്യൂർ എനി ഓറിയൻറ്റേഷൻ സിൻസ് ദ ആർ ഓൾറെഡി നോൺ ടു ദ ഫോം പുതിയ ജോലി സാഹചര്യത്തിൽ അതുപോലെ പുതിയ വർക്ക്ഫോഴ്സിൻ്റെ കൂടെയും ജോലി നിർവഹിക്കാൻ ജീവനക്കാരനെ സഹായിക്കുന്നു ഈ പ്രമോഷൻ വഴിയോ ട്രാൻസ്ഫർ വഴിയോ ജോലി നികത്തുന്ന അവസരത്തിൽ ഒരു ജീവനക്കാരന് പുതിയ സാഹചര്യത്തിലും അതുപോലെ പുതിയ വർക്ക്ഫോഴ്സിൻ്റെ കൂടെയും ജോലി നിർവഹിക്കാനുള്ള ഒരു സാ സാഹചര്യം ഫോം ഒരുക്കി കൊടുക്കാണ് അതേപോലെ അത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മെറിറ്റ് എന്ന് പറയുന്നത് ഇന്റർണൽ സോഴ്സിലൂടെയാണ് ആളുകളെ കണ്ടെത്തുന്നതെങ്കിൽ അത് ആ ആളുകൾ സ്ഥാപനത്തിന് നിലവിൽ അറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ കൂടുതലായി അവരെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം പരിചയപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഉണ്ട് പുതിയ പുതിയ ആളാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പുതിയ ജീവനക്കാരനോട് പറഞ്ഞു കൊടുക്കണം ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ നിലവിലുള്ള ജീവനക്കാരനെ തന്നെയാണ് പ്രമോട്ട് ചെയ്ത് പ്രമോഷൻ വഴിയോ ട്രാൻസ്ഫർ വഴിയോ ജോലി ഒഴിവിലേ ഒഴിവിലേക്ക് കണ്ടെത്തുന്നത് എങ്കിൽ അദ്ദേഹം ഓൾറെഡി നോൺ ടു ദ ഫോം ആണ് സ്ഥാപനത്തിന് അറിയുന്ന ആളാണ് സ്ഥാപനത്തിന് അദ്ദേഹത്തെയും അറിയാം അദ്ദേഹത്തിന് സ്ഥാപനത്തെയും അറിയാം അതുകൊണ്ട് പരിചയപ്പെടൽ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല പ്രത്യേക നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ് സ്ഥിരത എന്താ നോക്കാം ഇൻ സം ഓർഗനൈസേഷൻസ് ദർ മേ ബി ഡെഫിഷ്യൻസി ഓഫ് സ്റ്റാഫ് ഇൻ സം ഓഫ് ഇറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ബ്രാഞ്ചസ് ട്രാൻസ്ഫർ ഹാസ് എ ബെനഫിറ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ദ വർക്ക് ഫോഴ്സ് ഫ്രം സർപ്ലസ് ഡിപ്പാർട്ട്മെന്റ് ഓർ ബ്രാഞ്ച് ടു ദോസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ബ്രാഞ്ചസ് വെർ ദർ ഇസ് ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ദസ് മാനേജ്മെന്റ് ക്യാൻ മെയിൻറ്റെയിൻ എ സ്റ്റെബിലിറ്റി ഇൻ വർക്ക് ഫോഴ്സ് ചില സ്ഥാപനങ്ങളിൽ പല ബ്രാഞ്ചുകളുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ചില സ്ഥാപനത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു ബ്രാഞ്ചിൽ ആളുകൾ ആളുകൾ കുറവ് മറ്റൊരു ബ്രാഞ്ചിൽ ആളുകൾ കൂടുതൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യത്തിലും ആളുകൾ കൂടുതൽ മറ്റു ഡിപ്പാ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യത്തിന് ആളുകൾ ഇല്ലാത്തൊരവസരമൊക്കെ വരികയാണെങ്കിൽ ഈ ട്രാൻസ്ഫർ വഴിയോ പ്രമോഷൻ വഴിയോ ഒക്കെ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ സ്ഥാപനത്തിന് ആൾക്കാരുടെ എണ്ണത്തിൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എങ്ങനെ കൂടുതലുള്ള സ്ഥലത്തുനിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് കൂടുതൽ ആളുകളുള്ള ബ്രാഞ്ചിൽ നിന്ന് ആളുകളെ എന്ത് ചെയ്താൽ മതി കുറവ് സ്ഥലത്ത് കുറവുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ പ്രമോഷനോ നടത്തിയാൽ മതി അതിലൂടെ ട്രാൻസ്ഫറിലൂടെയോ പ്രമോഷനിലൂടെയോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന മാർഗത്തിലൂടെ സ്ഥാപനത്തിന് എല്ലാ ബ്രാഞ്ചുകളിലും അല്ലെങ്കിൽ എല്ലാ ഡി ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരേപോലെ ആവശ്യത്തിന് ആളുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആളുകളുടെ എണ്ണത്തിനൊരു സ്ഥിരത നിർ നിലനിർത്താൻ സ്ഥാപനത്തിന് സാധിക്കും അഞ്ചാമത്തെ പോയിൻറ് ഇക്കണോമിക്കൽ ആൻഡ് ലെസ് ടം ടൈം കൺസ്യൂമിങ് ഇക്കണോമിക്കൽ ആൻഡ് ലെസ് ടൈം കൺസ്യൂമിംഗ് സമയ ലാഭവും സാമ്പത്തിക ലാഭവും ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് എ സിമ്പിൾ പ്രോസസ്സ് ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ് ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ് ആസ് കമ്പെയർഡ് ടു എക്സ്റ്റേണൽ സോഴ്സ് റേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി ഡൺ വിത്തിൻ ദ ഓർഗനൈസേഷൻ നോ അഡീഷണൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോ അഡീഷണൽ ടൈം ഈസ് റെക്യോർഡ് ഇൻ ദിസ് പ്രോസസ്സ് നമ്മൾ എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വളരെ സമയലാഭം തരുന്നതും അതുപോലെ സാമ്പത്തിക ലാഭം തരുന്നതുമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളെ കണ്ടെത്തുകയാണല്ലോ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ആളുകളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതുപോലെ കോസ്റ്റ് ഒരുപാടൊന്നും ഇതിനു വേണ്ടി ചെലവ് ഉണ്ടാവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പരസ്യമൊക്കെ കൊടുത്തുകൊണ്ടാണ് ആളുകളെ അറിയിക്കുന്നത് സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ജോലി ഒഴിവുണ്ട് എന്നുള്ള കാര്യം ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിന് ആ രീതിയിലുള്ള ചെലവുകളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് ഇക്കണോമിക്കൽ സോഴ്സാന്ന് പറയാം അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ ഒരു മാർഗ്ഗമാണ് എന്നുള്ളത് ഇൻറ്റർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു മെറിറ്റാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് മെറിറ്റ്സ് ഓഫ് ഇൻ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ് ആണ് അതായത് സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആളുകളെ കണ്ടെത്തുന്നതെങ്കിൽ എന്തൊക്കെ മേന്മകൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്നാമതായി ബെറ്റർ പെർഫോമൻസ് രണ്ടാമതായി മോർ റിലേബിൾ മെത്തേഡ് മൂന്ന് ടൂൾ ഓഫ് ട്രെയിനിങ് നാലാമത്തത് സ്റ്റെബിലിറ്റി അഞ്ചാമത്തത് ഇക്കണോമിക്കൽ ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ് ഓക്കെ നെക്സ്റ്റ് വി ഹാവ് ടു സീ വാട്ട് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇനി നമുക്ക് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് സ്ഥാപനം ഉപയോഗിക്കുന്നതെങ്കിൽ എന്തൊക്കെ പരിമിതികളുണ്ട് എന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ നോ ഫ്രഷ് ടാലൻറ്റ് വെൻ വേക്കൻസീസ് ആർ ഫീൽഡ് ത്രൂ ഇൻറ്റേർണൽ സോഴ്സ് ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ഫ്രഷ് ടാലൻറ്റ് ഫ്രം ഔട്ട് സൈഡ് അതായത് പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പരിമിതിയാണ് എന്തൊക്കെ പറഞ്ഞാലും എക്സ്റ്റേർണൽ സോഴ്സിലൂടെയാണ് ആളുകളെ കണ്ടെത്തുന്നതെങ്കിൽ നമുക്ക് വൈഡ് ചോയ്സ് ഉണ്ട് പുറമേ നമ്മൾ ഉദ്ദേശിക്കുന്ന യോഗ്യതയും അനുഭവപരിചയവും ഉള്ള നിരവധി ആൾക്കാരുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സെലക്ഷൻ നടത്താൻ കഴിയില്ല ഫ്രഷ് ബ്ലഡ് അല്ലെങ്കിൽ ന്യൂ ബ്ലഡ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു പരിമിതി എക്സ് ഇൻറ്റർണൽ സോഴ്സാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഉണ്ടാവും സെക്കൻഡ് ലതേർജിക്ക് എംപ്ലോയീസ് മേ ബിക്കം ലതേർജിക് ഇഫ് ദർ ഷുവർ ഇഫ് ദേ ആർ ഷുവർ ഓഫ് ടൈംപൗണ്ട് പ്രമോഷൻ ചില സ്ഥാപനങ്ങൾ എഫിഷ്യൻസിയെയോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ ഒന്നും കാര്യമാക്കാതെ ടൈം ബൗണ്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റി ബേസിൽ സർവീസ് സർവീസിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രമോഷൻ നൽകാറുണ്ട് അപ്പോൾ എംപ്ലോയീസ് കാര്യക്ഷമത കാണിച്ചില്ലെങ്കിലും നന്നായി ജോലി ചെയ്തില്ലെങ്കിലും ടൈം ബൗണ്ടായി അവർക്ക് പ്രമോഷൻ കിട്ടും അതാണ് സ്ഥാപനത്തിൻ്റെ പോളിസി സ്വാഭാവികമായും ജീവനക്കാർ എങ്ങനെയുള്ളവരാകും മടിയുള്ളവരാവും അവർ ജോലി എടുത്താലും ഇല്ലെങ്കിലും കാര്യക്ഷമത കാണിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ടൈം ബൗണ്ടായി പ്രമോഷൻ കിട്ടും എന്ന് എന്നാണ് എന്നാണ് സ്ഥിതിയെങ്കിൽ ഇൻറ്റർണൽ സോഴ്സ് കൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് എല്ലാം മടിയുള്ളവരായി തീരും എന്തായാലും ജോലി എടുത്താലും ഇല്ലെങ്കിലും അവർക്ക് പ്രമോഷൻ കിട്ടും പ്രമോഷൻ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഒരു സാധ്യത അങ്ങനെ ഒരു പരിമിതി കൂടി ഇൻ്റർണൽ സോഴ്സ് ആണെങ്കിലുണ്ട് എംപ്ലോയീസ് മേ ബിക്കം ലതേർജിക് ദെൻ മൂന്നാമത്തെ പോയിന്റ് ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഇന്റർണൽ സോഴ്സ് ഇസ് നോട്ട് അറ്റ് ഓൾ എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഇതൊരു ശാശ്വത പരിഹാരമല്ല എന്നൊരു പരിമിതി കൂടിയുണ്ട് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് അറിയോ സ്ഥാപനത്തിലെ ജോലി ഒഴിവിലേക്ക് ആളുകളെ കണ്ടെത്തുകയാണല്ലോ നമ്മൾ പ്രത്യേകിച്ചും ഹയർ ലെവൽ വേക്കൻസീസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ജോലി ഒഴിവിലേക്കാണ് ആളുകളെ കണ്ടെത്തുന്നതെങ്കിൽ സ്വാഭാവികമായും സ്ഥാപനത്തിൽ അത്തരം യോഗ്യതയുള്ളവർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഒരു ശാശ്വത പരിഹാരമല്ല എല്ലാ ജോലി ഒഴിവിലേക്കും ഇൻ്റേർണൽ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് വന്നേക്കാം അതുപോലെ തന്നെ ന്യൂ ഓർഗനൈസേഷനെ സംബന്ധിച്ചും ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രായോഗികമായി ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ നിലവിൽ ജോലിക്കാർ ഇല്ലല്ലോ അടുത്തത് നോ കോമ്പറ്റീഷൻ മത്സരബുദ്ധി ബുദ്ധി ഉണ്ടാക്കുന്നില്ല ഇൻറ്റേർണൽ സോഴ്സ് എന്നെയാണ് എപ്പോഴും സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചില ഒരു സ്ഥാപനത്തിൽ എപ്പോഴും ഇൻറ്റർണൽ സോഴ്സ് എന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മത്സരബുദ്ധി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് എംപ്ലോയീസ് മേ ബി ഹാമ്പേർഡ് സിൻസ് എംപ്ലോയീസ് ആർ സെലക്റ്റഡ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ ദെൻ ലാസ്റ്റ് പോയിൻറ്റ് ലോ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ഉൽപ്പാദനക്ഷമത ഇങ്ങനെ കുറഞ്ഞ ഉൽപാദനക്ഷമതയിലേക്ക് നയിക്കിയ ഇൻ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലൂടെയാണ് എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നോക്കൂ ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫേഴ്സ് ഓഫ് എംപ്ലോയീസ് മേ റെഡ്യൂസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബ്രാഞ്ച് ടു ബ്രാഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്രാ ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടിരുന്നാൽ ആ സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാരന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റാതാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോബ് സിറ്റുവേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫർ ആണ് നിരന്തരം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എംപ്ലോയീസിന് നേരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ വരികയും സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത കുറഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ദീസ് ആർ ഓൾ ദ ഡീമറിറ്റ്സ് ഓഫ് ഇൻ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഏതൊക്കെയായിരുന്നു കൂടി പറയാം നോ ഫ്രഷ് ടാലൻറ്റ് എംപ്ലോയിസ് മേ ബിക്കം ലതേർജിക് ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ആൻഡ് ഫോർത്ത് എംപ്ലോയീസ് ആൻഡ് ലാസ്റ്റ് ലോ പ്രൊഡക്ടിവിറ്റി ഇനി നിങ്ങൾ ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു വർക്ക് ചെയ്യുക യു ഹാവ് ടു പ്രിപ്പയർ ആൻ അസൈൻമെന്റ് ഓൺ ദ ടോപ്പിക് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആൻഡ് ഇറ്റ്സ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന പാ എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കി ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്നാണെന്നും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അസൈൻമെന്റ് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു